ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 19 Infostocks. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലെറ്റർ സി ആയിട്ടാണ്. നമ്മൾ അക്സെപ്റ്റൻസ് പറഞ്ഞു. അക്സെപ്റ്റൻസ് എന്ന് കിട്ടുന്ന വാല്യൂസും കൊണ്ട് നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ബ്രാൻഡാക്കുക. അത് ബ്രാൻഡിൻ്റെ എങ്ങനെ ക്രിയേറ്റീവായി കൊണ്ടുപോകാണ് ഇന്നത്തെ എന്ത് വിഷയം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ടേക്ക്, നമ്മൾ ക്രിയേറ്റീവ് സ്കില് നമ്മൾ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. അത് നമ്മൾ ക്രിയേറ്റീവായി തിങ്ക് ചെയ്യണം, എക്സ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഗോഡ് തന്നിട്ടുണ്ട്. ജന്മനാ തിരുന്ന കഴിവുകൾ വേറെയാണ്, പിന്നെ നമ്മൾ തിങ്കിങ്ങിലൂടെ ക്രിയേറ്റിവിറ്റിയിലൂടെ എടുക്കുന്ന കഴിവുകൾ വേറെയാണ്. ജന്മനാ തിരുന്ന കഴിവുകൾ എന്ന് വെച്ചാൽ ഡാൻസ്, അത് ജന്മനാ കൊടുക്കുന്ന കഴിവാണ്. പാട്ട് പാടുക, ഡ്രോയിങ് ചെയ്യുക, അതൊക്കെ ജന്മനാ ഗോഡ് ജന്മനാ നമുക്ക് തരുന്നൊരു കഴിവാണ്. പക്ഷെ നമ്മൾ തിങ്ക് ചെയ്ത് ക്രിയേറ്റിവിറ്റിയിലൂടെ നമ്മൾ കുറേ കഴിവുകൾ ഉണ്ടാക്കണം. തിങ്ക് ക്രിയേറ്റീവ്ലി എവ്രി ഡേ. എല്ലാവർക്കും ഓരോരോ കഴിവ് ഗോഡ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഷൈനസ് കാരണം കുറേ ആൾക്കാർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. സ്റ്റേജ് ഫിയർ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അതിനൊക്കെ ഉള്ളൊരു മാർഗ്ഗമാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി. തിങ്ക് ക്രിയേറ്റീവ്ലി. ക്രിയേറ്റിവിറ്റി ഈസ് ഇൻ്റലിജൻസ്, ഹാവിങ് ഫൺ. നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി ഫണ്ണിലൂടെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. കഴിവുകളും ഡ്രീമുകളും നമുക്ക് ക്രിയേറ്റിവിറ്റിയിലൂടെ കൊണ്ടുപോകാം. നമ്മളെ മൈൻഡ് ഫുൾ പവർ ആക്കാം. ഡേ ബൈ ഡേ മൊഡ്യൂൾ ചെയ്തെടുക്കുക. ഇപ്പം ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിലും ഓരോ ദിവസം ഓരോ ചിത്രം വരയ്ക്കുക, എന്നിട്ട് അത് ഇമ്പ്രൂവ് ആക്കുക. പാട്ട് പാടുന്ന ആളാണെങ്കിലും ഓരോ ദിവസം പാട്ട് പാടി വെക്കുക, ഇമ്പ്രൂവ് ആക്കുക. നമ്മളെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. നമ്മളെ ബ്രെയിനിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഓരോ ദിവസവും റീജനറേറ്റഡ് ആവാനുള്ള കഴിവ് നമ്മളെ ബ്രെയിനുണ്ട്. നമ്മളെ ബ്രെയിന് റീജനറേറ്റഡ് ആണെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കുക. നമ്മൾ നമ്മളെ ബോഡിക്ക് എക്സസൈസ് കൊടുക്കുന്നതിൻ്റെ പകരം ബോഡിയുടെ ഒപ്പരം ബ്രെയിനിനും എക്സസൈസ് കൊടുക്കുക. ചെസ് കളിക്കുക, ക്യൂബ് ചെയ്യുക. നമ്മളെ ബ്രെയിനിൻ്റെ യഥാർത്ഥ പവർ നമുക്ക് കിട്ടിയാൽ നമ്മളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എന്നെപ്പോലത്തെ കുട്ടികൾ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രോയിങ് ഈ ക്രിയേറ്റീവ് മൈൻഡ് ഇപ്പം തന്നെ കൊണ്ടുവരിക. പിന്നെ വലിയ ആൾക്കാർ അതേപോലെ തന്നെ ഇപ്പം ചടഞ്ഞു പോയിട്ട് വീട്ടിലിരിക്കാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റീവായ കാര്യങ്ങൾ മൊഡ്യൂൾ ചെയ്തെടുക്കുക. ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്, പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടുക. അപ്പോൾ എല്ലാവരും അവരവരെ കഴിവുകൾ മൊഡ്യൂൾ ചെയ്തെടുക്കുക. കീപ് ഗോയിങ് ആൻഡ് ഹാവ് എൻ ഹാപ്പി ലൈഫ്.